സോ ഹേ ഗൈസ്, എല്ലാവർക്കും ഡ്യൂഡ്സ്റ്റാർ ഗെയിമിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലോട് സ്വാഗതം ഗൈസ്. അപ്പൊ നമ്മളിപ്പോ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം വീട്ടിലാണ്. നമ്മുടെ വീടൊക്കെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാല് ഗൈസ്, ചിഞ്ചാനും മിഞ്ചാനും സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയാ. പക്ഷെ ഫ്രാങ്ക്ലിനാണെങ്കിൽ എഴുന്നും അവന്മാരെ നേരത്തെ എണീപ്പിച്ച് നല്ല തണുത്തവെള്ളത്തിൽ അങ്ങോട്ട് കുളിപ്പിച്ചിട്ടായിരിക്കും നേരെ സ്കൂളോട് പറഞ്ഞു. തണുത്ത വെള്ളത്തിൽ കുളിച്ചാൽ നല്ല എനർജി കിട്ടുമല്ലോ. അപ്പൊ എന്തായാലും നമ്മൾ നേരെ സ്കൂളിലോട് പറഞ്ഞേക്കും. അപ്പൊ അവർക്ക് ഇന്ന് സർപ്രൈസ് ആയിട്ട് നമ്മള് ഫോറസ്റ്റിന്റെ, അതായത് കാടിന്റെ നടുക്കില് ഇവിടെ ഒരു അടിപൊളി വാട്ടർഫോളും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ട, ഇവിടെ ഒരു പാലം കണ്ട. അപ്പൊ ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ ഒരു അടിപൊളി നല്ല ഹൈറ്റിൽ എയറിലല്ല, രണ്ട് കല്ലൊക്കെ വെച്ചിട്ട് അപ്പുറം ഇപ്പുറം നമ്മളിങ്ങനെ പണിതിട്ട് ഒരു അടിപൊളി മാൻസ് നമ്മൾ ഉണ്ടാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അടിയിൽ ഫുൾ വെള്ളച്ചാട്ടം മാതിരിയാണ്, ഫുള്ള് വെള്ളം ഇങ്ങനെ നേരെ വന്നിട്ട് കുത്തനെ വീഴുവാണ്. അപ്പൊ നല്ലൊരു അടിപൊളി സ്ഥലം കേട്ടോ, മസ്റ്റ് പോകേണ്ട സ്ഥലമാണത്. അപ്പൊ എന്തായാലും നമ്മളിപ്പോ അങ്ങോട്ടാണ് പോകാൻ പോണത്. ഇവര് സർപ്രൈസ് ആയിട്ട് കാടിന്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ കുറെ ആനിമൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ മറ്റേ കരടിയുടെ ഒക്കെ ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടെയാണ് പോണത്. സ്പിഞ്ചാനാണെങ്കിൽ രാവിലെ തന്നെ എണീറ്റ് നേരെ ബീച്ച് ഫെസ്റ്റിലോട്ട് പോയി. അവിടെ ബീച്ച് ഫെസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ, ഒരു അടിപൊളി പാർട്ടിയാണ്. മീൻസ് അപ്പോ നമ്മുടെ വീടിന്റെ പ്രശ്നം എന്താ വെച്ചിട്ടില്ല, നമ്മൾ അടിപൊളി വീടൊക്കെ സെറ്റാക്കി അപ്ഗ്രേഡ് ചെയ്ത് റൂമും കാര്യങ്ങളൊക്കെ ചിഞ്ചാൻ അടിയിലെ റൂം, പിഞ്ചാൻ അടിയിലെ റൂം സെറ്റാക്കി, ഫ്രാങ്ക്ലിനും മേലേലും സെറ്റാക്കി. ഇവന്മാരെന്തേത്, എന്റെ റൂമിലെ ഇവന്മാരെ എപ്പോഴും കിടക്കുള്ളൂ, അതാണ് ഏറ്റവും വലിയ സീൻ. ഫ്രാങ്ക്ലിൻ ഇപ്പൊ കിടക്കേണ്ടത് മുറ്റത്താണ്, ഇത് അവിടെ ബെഡിൽ ആ സോഫയിലാണ് ഇപ്പൊ ഫ്രാങ്ക്ലിൻ കിടന്ന് തുടങ്ങണത്. എടാ ശിൻചാനേ, ശിൻചാനേ, ഓ ഇവനാണ് എണിക്കുന്നൂല്ല, ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് നമ്മുടെ തടയിലോടിക്കണം. എടാ ശിൻചാനേ, ശിൻചാനേ, എടാ ശിൻചാനേ എണീക്കടാ, എടാ ശിൻചാനേ. ഫ്രാങ്ക്ലിൻ ഭായ്, എന്താണ് ഫ്രാങ്ക്ലിൻ ഭായ്, മനുഷ്യൻ നല്ല ഉറക്കം ഉറങ്ങി സ്വപ്നൊക്കെ കണ്ടു വരായിരുന്നു. എടാ നീ ഒന്ന് കുളിച്ച് റെഡിയായേ. ഫ്രാങ്ക്ലിൻ എങ്ങോട്ടാണ് രാവിലെ തന്നെ? എങ്ങോട്ടാന്നാ, സ്കൂളിൽ പോണ്ട എനിക്കൊന്നും. സ്കൂളാ ഫ്രാങ്ക്ലിൻ, സ്കൂൾ നാളെ മറ്റന്നാളെ പിറ്റന്നാളൊക്കെ അന്നൊരു ഇന്ന് പോണ്ടേ? ഇന്ന് പോണാ? ആ പോണം പോണം, നീ ഒന്ന് കുളിച്ച് വേറെ റെഡിയാവു കേട്ടാ. ഞാൻ അപ്പൊ കുളിച്ച് റെഡിയാവുമ്പോ റെഡി ആവണം. ഒരു 10 മിനിറ്റ് കൂടെ തുടങ്ങണ്ട ഫ്രാങ്ക്ലിൻ ഭായ്. ആ ഓക്കെ ഓക്കെ ഗൈസ്. അപ്പൊ ഇവർക്കാണെങ്കിൽ വരും ദിവസങ്ങളിൽ വന്ന് വന്ന് മുട്ട മടിയന്മാര്. പിന്നെ നമ്മള് വീടും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു അടിപൊളി വീഡിയോ നമ്മൾ സെറ്റ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സംഭവം എന്താ വെച്ചാൽ, നമ്മൾ ഈ വീട് മൊത്തം നമുക്ക് റെഡിയാക്കി തന്നത് മൊത്തം നമ്മുടെ ബോസ് ആണ്. പിന്നെ നമ്മള് മോഷ്ടിച്ച എല്ലാ വണ്ടികളും, നമ്മൾ ലോസ് ആഞ്ചലസിലെ എല്ലാം നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എല്ലാ വണ്ടികളും നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയും കുറെ വണ്ടികളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോ നമ്മൾ പോവാൻ ട്രിപ്പ് പോവാനായിട്ട് നമ്മൾ എന്തായാലും ഈ വണ്ടീസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല, അതൊക്കെ ഇല്ലീഗലാണ്. കണ്ട തോക്കൊക്കെ കണ്ടില്ലേ, നമ്മൾ എന്തായാലും ഓഫ് റോഡും കാര്യങ്ങളാണ് പോണത്. ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടെ ചെളിയിൽ കൂടെ കല്ലിന്റെ മേലെ കൂടെ ആണ് പോണത്. അപ്പൊ ഈ വണ്ടി എടുക്കാൻ പറ്റുള്ളൂ. കാരണം അറിയാല, നമ്മൾ ഓഫ് റോഡൊക്കെ പോകുമ്പോൾ ഈ ജീപ്പാണ് എടുക്കാറ്, പക്ഷെ ഇത് വിഷയം ജീപ്പാണ് ഈ വണ്ടി. പക്ഷെ അത് മതി തന്നെ നിങ്ങൾ ഈ വണ്ടിയുടെ നമ്പർ പേടി ശ്രദ്ധിച്ചെന്ന് വിചാരിക്കുന്നു ജോൺ. സംഭവം എന്താ വെച്ചാൽ, നമ്മൾ വീഡിയോസ് ഇടുന്നത് നിങ്ങളുടെ, അതായത് നിങ്ങൾ കമന്റ് ചെയ്യുന്നതാണ് നമ്മൾ വീഡിയോസ് ആയി സീരീസ് ആയി നമ്മൾ എപ്പിസോഡ് ആയിട്ട് ഇറക്കുന്നത്. അപ്പൊ നല്ല നല്ല കണ്ടന്റും കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്തതിനാൽ ആ സജസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ പേര് നമ്മുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൽ കൊടുക്കും. ഇവിടെ ഇത്രയും വണ്ടികളുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നല്ല അടിപൊളി കണ്ടന്റും കാര്യങ്ങളൊക്കെ കമന്റ് ഇടുക. അപ്പൊ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങളുടെ പേര് നമ്മുടെ നമ്പർ പ്ലേറ്റിൽ കൊടുക്കണമായിരിക്കും. ഓക്കെ, പിന്നെ അതുമാതിരി തന്നെ ഗൈസ്, ഷിൻചാന് ബിഞ്ചാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട്, ഷിൻചാൻ ഫാൻ ആർമി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അത് എന്ത് ചെയ്യുക, നിങ്ങൾ കേറാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ, ഞാൻ ഒരു ലിങ്ക് പിൻ ചെയ്യാം. ആ ലിങ്ക് പോകുമ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് നേരെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഷിൻചാന്റെയും പിഞ്ചാന്റെയും കാര്യങ്ങളൊക്കെ അതിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുമാതിരി കുറെ ഗീവവേയും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പിൽ മസ്റ്റായിട്ട് ജോയിൻ ചെയ്യുക. ഷിൻചാനും പിഞ്ചാനൊക്കെ അവിടെ കാണും, ഫ്രാങ്ക്ലിനും ഒക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് കുളിക്കണം. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മളൊരു കമന്റ് ഒരാൾ പറഞ്ഞിരുന്നു വീടിന്റെ ബാക്കിൽ ഒരു അടിപൊളി ഫ്ലൈറ്റ് ഹെലികോപ്റ്റർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ സെറ്റാക്കാൻ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും നമ്മൾ എന്തായാലും സെറ്റ് ആക്കണതായിരിക്കും. നല്ല പ്ലെയിനും ഹെലികോപ്റ്ററും ലാൻഡ് ചെയ്യുക, കല്ലൊക്കെ എടുത്ത് മാറ്റും. നമ്മള് കല്ലൊക്കെ എടുത്ത് മാറ്റിയിട്ട് അവിടെ നമ്മൾ സെറ്റപ്പ് ആക്കും. ഓക്കെ, ഓക്കെ, ഒരു കുളിയൊക്കെ ഞാൻ അങ്ങോട്ട് കുളിക്കട്ടെ. എന്റെ അളി നല്ല തണവുണ്ട് കേട്ടോ, മൂടി തണവാണ്. അപ്പൊ നമ്മൾ ഫോറസ്റ്റിൽ പോകുമ്പോ നമുക്ക് എന്തായാലും ഗണ്ണ ആവശ്യം വരും. അപ്പൊ ഞാനിപ്പോ നമ്മുടെ കാർബൺ റൈഫിൽ നമ്മൾ മറ്റേ മാഫിയനെ കൊല്ലാനൊക്കെ പോയില്ലേ, നമ്മൾ മാഫിയനെ കൊന്നപ്പോഴാണ് നമ്മുടെ ബോസ് പറഞ്ഞ മാഫിയനെ കൊല്ലാൻ, മാഫിയനെ കൊന്നപ്പോഴാണ് നമുക്ക് ഈ പറയുന്ന വീടും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി തന്നത്. നല്ല ചെലവുണ്ട് ഗൈസ് വീട് എന്ന് പറഞ്ഞാൽ. ഗൈസ് നിങ്ങൾ കണ്ടില്ലേ, നമ്മുടെ വീട് ഒരു നിലയായിരുന്ന വീട് ഇപ്പൊ എത്ര നിലയായി നോക്കിയേ, 1, 2, 3 നില. അത് കൂടാണ്ട് പുറത്ത് ഗൈസ് ഇതിന്റെ മസ്റ്റ് ആയിട്ട് നിങ്ങൾ കാണേണ്ട വീഡിയോ ആണ്. ഓക്കെ, എന്റെ അവസാന വീട് 2 കാട് കൊടുത്തേക്കാം, നിങ്ങളൊന്ന് 2 വീഡിയും കാണാം. കണ്ടില്ലേ അളിയ സെറ്റപ്പ് വീട്. ഗൈസ് ഈ വീടിന്റെ വേറെ പ്രത്യേകത ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചിട്ടാവേ. ഈ വീടിന്റെ നമ്മൾ അടിയിൽ കുറെ വണ്ടികളൊക്കെ വെക്കാനുണ്ട് കേട്ടോ, ഇവിടെ നമ്മൾ വെച്ചിട്ടില്ല. നമ്മൾ കുറെ വണ്ടികളും കാര്യങ്ങളൊക്കെ ഇനി വരും മോഷ്ടിക്കും ദിവസങ്ങളിലൊക്കെ
നമ്മളെല്ലാവരും ഇങ്ങോട്ട് നേരെ കൊണ്ടുവരും. ഇവിടെ കണ്ടില്ലേ, ഇവിടെ അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ട ഇവിടെ നമുക്ക് കാണാൻ പറ്റും, നൈസ് അല്ലേ വണ്ടികളൊക്കെ പോണത്. പിന്നെ അല്ല അവിടെ എനിക്കൊന്ന് അവര് കുളിച്ച് റെഡിയായി തോന്നുന്നുണ്ട് കേട്ടാ. ഞാൻ എന്തായാലും വണ്ടി എടുക്കട്ടെ, നമ്മുടെ വണ്ടി മേലെയാണല്ലേ ജീപ്പ്. ഓ സൂക്ഷിച്ചിറക്കണം, അതാണ് ഇതിന്റെ പ്രത്യേകത. നമ്മൾ അങ്ങനെയാണ് വീടും കാര്യങ്ങളൊക്കെ പണിതേക്കുന്നത്. എവിടാ നമ്മുടെ വണ്ടി അളിയാ? ഇതിന്റെ മേലെയിലുണ്ട് നമ്മുടെ വണ്ടി. ഇഞ്ചാനും പിഞ്ചാനൊക്കെ എത്തി കഴിഞ്ഞിട്ട് അവിടെ റെഡിയായി നിൽക്കുന്നു തോന്നുന്നുണ്ട്. ഓക്കേ, അപ്പൊ നമുക്ക് എന്തായാലും അടിയിലോട്ട് പോവാം. അവരപ്പ അടിയിൽ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, നമ്മളെന്താ ഇവിടെ പതിയെ പോണണ്ട, അതാണ് ഭയങ്കര ടാസ്ക് നമുക്ക്. കാരണം നമ്മള് വെല്ലോരുടെ നമുക്ക് ഇടിച്ച് തെറിപ്പിച്ച് അങ്ങോട്ട് പോവാ. ഇതിപ്പോ നമ്മുടെ സ്വന്തം വീടും നമ്മുടെ സ്വന്തം വണ്ടി ആയി പോയില്ലേ, നമ്മളെ നശിപ്പിച്ച് നമ്മൾ തന്നെ പൈസ കൊടുത്ത് റെഡിയാക്കണം. അപ്പൊ അതാണ് ഇഷ്യൂ. അപ്പൊ എന്തായാലും നമ്മൾ സൂക്ഷിച്ച് പോണം, ഇവിടെ നമ്മൾ കെയർ ചെയ്യേണ്ടതാണ്. ഓക്കെ, നമുക്ക് ഭാവിയിൽ ഇനിയും കാര്യങ്ങളും യൂസ് ചെയ്യേണ്ടതാണ്. പൊളിച്ച് പൈസ വെറുതെ കളഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവും. എന്റെ വളി ഇങ്ങനെ ആദ്യം ഡ്രൈവർമാരുടെ അടുത്ത് കൂലി പോവാൻ വേണ്ടി ചീത്തറ ഇത്. പെട്ടത് എണിച്ച് കുളിച്ച് റെഡിയായി. എടാ സ്കൂളിൽ പോണ്ടേ? അതൊന്നും പറയാൻ പറ്റത്തില്ല. പെട്ടെന്ന് വണ്ടി കയറി, പെട്ടെന്ന് വണ്ടി കയറി. അപ്പൊ എല്ലാരും റെഡി അല്ലേ പോവാൻ സ്കൂളില്? അല്ല ഫ്രാങ്ക്ലിൻ, ഈ വഴിയല്ലേ നമ്മൾ സ്കൂളിൽ പോണത്? എടാ സംഭവം എന്താ വെച്ചാല് എനിക്ക് ഒരു സ്ഥലം വരെ പോവാനുണ്ട്. അവിടുന്ന് നേരെ സ്കൂളിൽ പോകുന്നത്. നമ്മളിപ്പോ ഫോറസ്റ്റിലോട്ടാണ് പോവാൻ പോണത്. ഓക്കെ, എന്റെ ഫ്രണ്ട് ഉണ്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതേത് ഫ്രണ്ട്? ഞങ്ങൾ അറിയാത്ത. അത് ഫ്രണ്ട് ഉണ്ട്, നിനക്ക് അറിയാൻ പാടില്ല ആളുടെ. നിങ്ങള് പിടിച്ചിരിക്കാനും ഞാനും നോക്കുന്നത്. എന്താണ് റോട്ടിൽ ആൾക്കാരില്ലാത്തത്? സാധാരണ നമ്മള് വരുമ്പോ മുട്ടൻ തിരക്കാണ് ഉണ്ടാവാറ്. എന്നാൽ ഇവരൊക്കെ എവിടെ പോയടാ? വണ്ടികൾ ഒരു വണ്ടി ഉള്ള തേങ്ങൽ ഒരു മണ്ണാങ്കട്ടില്ല ഇവിടെ. അവിടെ ഇന്ന് വല്ലോ സമരം വല്ലോ ആണോ? ഫ്രാങ്ക്ലിനെ അടിമേടിച്ച പാർട്ടിക്കാരെന്ന്. എടാ ഇല്ല ഇല്ല ഇല്ല, ജെ സി ബി പോണു. എടാ അപ്പുറത്ത് വേറെ എന്തോ പണി നടക്ക. ഓക്കെ 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 ഗൈസ്, ഇവിടെ എന്തായാലും റോഡ് പണി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പോലീസിന്റെ സൗണ്ട് ഇല്ലടാ കേട്ടത്. എടാ പോലീസ് വണ്ടിയിലടാ കാണിക്കുന്നത്. അത് ആളെന്തോ കാണിക്കുന്നടാ പോലീസ് വണ്ടി. അയ്യോ ശിഞ്ചാനെ അത് കണ്ടതി. ഓ ഞാൻ കണ്ടു ഞാൻ കണ്ടു. വണ്ടി ഓടിക്കാൻ അറിയാൻ പാടില്ലാത്ത പോലീസാണ്. എടാ ഇത് ഏത് വഴിയിടാ? ഈ വഴി കൊടുക്കണല്ല പൂവാൻ കാണിക്കുന്നത്. ഫ്രാങ്ക്ലിനെ സാധാരണ ഗൂഗിൾ മാപ്പിനെ ഒന്ന് വിശ്വസിച്ച് പോവല്ലോട്ടാ. മുട്ടം പണി തരി ഗൂഗിൾ മാപ്പ്. ആ സത്യം സത്യം കേടാ, മുട്ടം പണി തരും ഗൂഗിൾ മാപ്പ്. ഇതാണ് വഴി ഫ്രാങ്ക്ലിനെ, ഇത് നല്ല വഴി. എടാ നമ്മൾ എന്തായാലും ഈ വഴി വന്ന്, നമുക്ക് എന്തായാലും ഇനി ഈ വഴിയിലൂടെ തന്നെ പോവാം. എനിക്ക് ഒട്ടും പേടിയില്ല. എന്റെ അളിയ ഗൈസ് കണ്ടെയ്നർ നോക്കിയേ, ഇതിന്റെ ഉള്ളിൽ വല്ലതും ഉണ്ടാവോ? എന്റെ അളിയ, എടാ ഇതിന്റെ ഉള്ളിൽ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നേ ഏതോ വണ്ടി വഴി മാറി വന്നിട്ട് ഉറങ്ങിയിട്ട് വണ്ടി ഓടിച്ചിട്ട് അപ്പുറത്ത് കൊക്കെ. ഇത് കൊക്കയല്ലേ? അപ്പുറത്ത് മല മേലേക്കട ബ്രിഡ്ജിൽ കൂടെ അല്ലേ വരുന്നത്? നേരെ വന്ന് ഇടിച്ചിട്ട് ആക്സിഡന്റ് ആയതാ. ആ സത്യം ഫ്രാങ്ക്ലിൻ, എനിക്ക് തോന്നുന്നുണ്ട് ഫ്രാങ്ക്ലിൻ നമുക്ക് ഇങ്ങനത്തെ വഴിയിലൂടെ തന്നെ പോവാ. ഫ്രാങ്ക്ലിനെ അടിപൊളി ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഓ സത്യല്ലേ? അപ്പൊ നമുക്ക് എന്തായാലും ഫോറസ്റ്റ് കൂടെ തന്നെ പോവാട്ടാ. അപ്പൊ എനിക്ക് തോന്നുന്നു ഫോറസ്റ്റ് കൂടെ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റും. മൃഗങ്ങൾ സാധാരണ കരടികളൊക്കെ ഉണ്ടാവാറുള്ളതാണ്. കരടി മാന് ആനൊക്കെ ഉണ്ടാവാറുള്ളത്. നമ്മൾ ഒരു ദിവസം പണ്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാ, നമ്മളൊരു ഫോറസ്റ്റിലൂടെ എക്സ്പ്ലോർ ചെയ്യുന്നൊരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിങ്ങൾ കണ്ടില്ലേ കരടിയൊക്കെ? കരടി ആന പുലി പുലിയൊക്കെ ഉണ്ടായിരുന്നു അന്ന്. ഇപ്രാവശ്യം എന്ത് പറ്റിയാവോ? ആ പുലീനെ കണ്ണില്ല ആരെയും കാണില്ല. കരടി പോലും ഇല്ല ഇവിടെ. ഓക്കെ നമ്മൾ ഓ ഷോർട്ട് കട്ട് ആയിരുന്നിട്ടത് മോനെ. നൈസ് നൈസ് ഷോർട്ട് കട്ട് ആയിരുന്നത്. അത് പൊളിച്ച് ഓക്കെ. എടാ കണ്ടു കണ്ടു രണ്ട് കരടി. എന്റെ അളിയ, എടാ നമ്മള് എടാ ആരോ ഹെൽപ്പ് ചോദിക്കുന്നുണ്ടല്ലോ നമ്മള്. ശിൻചാൻ നീ അത് കേട്ടായിരുന്നാ? ഞാൻ കേട്ടെ. അയ്യോ ഇല്ല മോളെ, ഇല്ല 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 പറ്റത്തില്ല. സോറി സോറി, ഞാൻ എപ്പം പിള്ളേരെ കേറ്റാറില്ല. സോറി, നമ്മള് സിഗുമയാണ്. സിഗുമ ഗൈസ്, നമുക്കൊരു തിരുത്തുണ്ട്. ഇവിടെ അല്ല വഴി വരുന്നേക്കുന്നത്, ഈ പാലല്ലാന്ന്. ഈ പാലത്താണ് ടൂറിസം കാര്യങ്ങളൊക്കെ ഉള്ളത്, ഈ പാലത്തിലാന്ന്. എന്റെ ഫ്രാങ്ക്ലിനെ, അതൊന്നൊന്നര ലൊക്കേഷനാണ്, നല്ല അടിപൊളി സ്ഥലമാണത്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാ. അവിടെ എന്തായാലും വിഷയ ലൊക്കേഷൻ ആണ് എന്തായാലും. പറഞ്ഞത് ഫ്രാങ്ക്ലിന്, നമുക്ക് അവിടെ റിസോർട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് ട്രിപ്പ് ഒക്കെ അടിച്ച് പോയാലേ. എന്തായാലും നമ്മൾ ഇങ്ങനത്തെ വലിയ ഫോറസ്റ്റിലോട്ട് വന്ന് നമുക്ക് അവിടെ നിന്നോട്. എടാ അത് ശരിയാവത്തില്ല, നിങ്ങക്ക് സ്കൂളും കാര്യങ്ങളും. നമ്മള് സ്കൂളിൽ വിട്ട് ഒരു പണിയില്ല. നിങ്ങള് വലുതായി ജോലിയൊക്കെ ഉണ്ടാക്കിട്ട് പൈസ ഒക്കെ ഉണ്ടാക്കിട്ട് വേണം നിനക്ക് എന്നെ നോക്കാനായിട്ട്. ഫ്രാങ്ക്ലിനെ,
അതെന്തോന്ന് വർത്താനാണ് ഫ്രാങ്ക്ലിനെ പറയുന്നത്. നമ്മൾ പണിക്ക് പോണെന്നാ. അപ്പൊ ഇന്നല്ലാണ്ട്? അയ്യോ എടാ, ഇവിടെ റേസും കല്യാണവും നടക്കുന്ന സ്ഥലട്ടാ. കണ്ട, ഓ സെറ്റ് സെറ്റ്. ഈ റേസിൽ വെച്ച് എന്താ കിട്ടാ? റേസിൽ വെച്ചാല് പ്ലെയിന്, അങ്ങനെ കുറെ സാധനങ്ങൾ കിട്ടും നമുക്ക്. മാൻഷൻ, വീട്, ഐലൻഡ് മാൻഷൻ, ആകാശത്തുള്ള മാൻഷൻ, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ കിട്ടും. ഇവിടെ ഷിപ്പിന്റെ ഇവിടെ ഫുള്ള്, നമ്മുടെ മാപ്പിൽ ഇവിടെ ഫുൾ ടൂറിസ്റ്റ് ഏരിയയാണ്. കണ്ടില്ലേ, ഇവിടെ മറ്റേ പറക്കുന്ന ഗ്ലൈഡ് ചെയ്ത് പോണത്, പാരച്യൂട്ടിൽ പോണത്, അങ്ങനെ ഇത് റേസിംഗ്, ഇത് മറ്റേ ലിഫ്റ്റ്, ആകാശത്തുകൂടെ പോണ ലിഫ്റ്റ് ഇല്ലേ അത്, പിന്നെ അത് മതി തന്നെ. ഇവിടെ ഫുൾ റേസിംഗ് ആണ് ഇവിടെ. എന്തായാലും റേസിംഗിന് വേണ്ടി മാത്രം വരണം. കുറെ ടൈപ്പ് ഓഫ് റേസിംഗ് കാര്യങ്ങളുണ്ട്. പിന്നെ ഇവിടെ ദില്ലികൾ സ്ഥലട്ടോ, ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട് സംഭവം. കുറെ പൈസയുടെ കാര്യങ്ങളും ഇടപാടൊക്കെ നടക്കുന്നുണ്ട്. ഗണ്ടിയും മാഫിയുടെ ഒരു ലൊക്കേഷനാണ് വരുന്നത്. ഓക്കെ, നമ്മളിപ്പോ ഓൾമോസ്റ്റ് എത്താറായിട്ടാണ്, ഈ ഭാഗത്തായിട്ടാണ്. ഇനി വെറും 80 സംതിങ് ഉള്ളു. ഇപ്പൊ നമ്മൾ കടക്കാൻ പോണ റോഡ് എന്ന് പറയണത് ഇതാണോ? ഇതാണ് അപ്പുറത്താണ്. ഓക്കെ, അപ്പുറത്ത് തോന്നുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഫോറസ്റ്റിലോട്ട് കടന്നിട്ടുണ്ട്. നമുക്കിപ്പോ എന്തായാലും ഒന്ന് ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ ബോഡിയും കാര്യങ്ങളൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യട്ടെ. എന്റെ അളിയ എടാ, അവിടെ ഒരു ബൈക്ക് റേസിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്റെ അളി, ഞാനിന്ന് പോയി കുറച്ച് മൂത്രയ്ക്കട്ടെ. മൂത്രയ്ക്കാൻ മുട്ടിട്ട് വയ്യ. നിന്റെ അടിപൊളി മൂത്രയ്ക്കട്ടാ. നിങ്ങൾക്ക് മൂത്രയ്ക്കാൻ മുട്ടാറുണ്ടോ ഇങ്ങനെ ട്രിപ്പൊക്കെ പോകുമ്പോള്? എനിക്ക് ഫ്രാങ്ക്ലി ഇടക്കിടക്ക് മൂത്രയ്ക്കാൻ മുട്ടും ഇങ്ങനെ ട്രിപ്പൊക്കെ പോകുമ്പോൾ. ഞാൻ ചെറുതായിട്ടൊന്ന് മൂത്രയ്ക്കട്ടെ കേട്ടാ. അങ്ങനെ മൂത്ര മൊഴിച്ചു. അതെന്തോന്ന്, അതെന്തോന്ന്, കപ്പലല്ലേ അത്? അള്ളിയ ഗൈസ്, അപ്പൊ നമുക്ക് ആ ഭാഗത്തോട്ടായിരുന്നു. അതെന്തോന്നില്ല, കപ്പലൊക്കെ. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. ഓ, ഇത് കേറാനും പറ്റുന്നില്ലല്ലോ എന്റെ ദൈവമേ. ശിഞ്ചാനും പിഞ്ചാനും അവിടെ ഉണ്ടല്ലോ. അല്ലല്ലോ, എടാ നമുക്ക് പോവാം. വണ്ടി വണ്ടിയുടെ. ഓക്കെ ശിഞ്ചാനെ, ഏത് നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോവാൻ പോണത്. നിങ്ങൾക്ക് സർപ്രൈസും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾ ഇന്ന് സ്കൂളിലും കാര്യങ്ങളോട്ടൊന്നും പോകുന്നില്ല. ഓക്കെ പോണില്ലേ? ഓ മോനെ, സെറ്റ് സെറ്റ്, പൊളി പൊളി പൊളി. ഇത് നമ്മള് നൈസായിട്ട് ടൂറും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിട്ടാണ് നമ്മളിപ്പോ വന്നേക്കുന്നത് ഇങ്ങോട്ട്. ടൂറാ? ഓ, എനിക്ക് സംശയം ഫ്രാങ്ക്ലിനെ. പിഞ്ചാണ് നിനക്ക് സംശയം ഉണ്ടായിരുന്ന? എനിക്ക് സംശയമില്ലായിരുന്നു. എന്റെ അള്ളിയുടെ ബോട്ട് നോക്കട, ബോട്ട്. ഓ എടാ, ഒന്ന് മാറി 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 നിക്കട. ഇവിടെ എന്തോ റേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്റെ അളിയ, റൈഡ് സൈഡിൽ കണ്ടാ ശിഞ്ചാനെ? ആ കണ്ട് കണ്ട് ബാ, ബോട്ട് നമ്മള് കണ്ടായിരുന്നു അള്ളിയ. എടാ നമുക്ക് ഇവിടെ വഴിയില്ല. ഓക്കെ നമുക്ക് ഞാൻ ബോട്ട് പറഞ്ഞ സെറ്റ് ആക്കിയിരുന്നു. എവിടാണ് അളിയ, എവിടാ ബോട്ട്? ഇവിടെ ഇവിടെ സാധാരണ ബോട്ട് ഉണ്ടാവേണ്ടത്, കാണുന്നില്ലല്ല. അടി ഇവിടെ നിന്നാണ് ഒരു ബോട്ട് എടുത്ത് പോവാറ്. ഞാൻ കഴിഞ്ഞ വട്ടം വന്നപ്പോ അങ്ങനെയാണ് പോയത്. അങ്ങോട്ട് തന്നെയാണ് പോണത്. ഓക്കെ നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. എടാ ഇത് ഇത് ഓണാണോ? ആ ഓണാണ്. അല്ല നിങ്ങള് വരുന്നില്ലേ? ആ വേഗം കയറ, എന്റെ പൊന്നു പിഞ്ചാന, ഒന്നും നീ പെട്ടെന്ന് വരുന്ന അങ്ങനെ. എടാ ശിഞ്ചാനെ പിടിച്ചിരുന്നു കേട്ടോ. നമ്മളെന്തോ കല്ലുമ്മല്ല അടിച്ചത്, എടാ വല്ല പറ്റിയായിരുന്നാ? ഇല്ലില്ല, നോക്കി പോന്റെ പൊന്നു ഫ്രാങ്ക്ലിനെ. എടാ നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റാ. ഞാനിത് ഇവിടെ എക്സ്പ്ലോർ ചെയ്യട്ടെ. എന്തായാലും നമ്മുടെ ബിൽഡിംഗ് ഒക്കെ എവിടാ? ഇവിടെ എന്തോ സീൻ ഉണ്ടോ? അയ്യോ നമുക്ക് നിന്നോട് അങ്ങനെ എടുക്കാം. എടാ പിഞ്ചാനെ, നമ്മൾ എടുക്കാൻ പോണത് ആ മാൻഷനാണ്. മറ്റേ വണ്ടി എടാ പിഞ്ചാനെ, ഇത് മറ്റേ വണ്ടിയാണ്. എന്താന്നറിയാ, മറ്റേ വെള്ളത്തിനടിക്ക് നമുക്ക് പോവാൻ പറ്റും. കണ്ടാ, 1, 2, 3 സീറ്റ് ഉണ്ട് അതിനുള്ളില്. ആ നമുക്ക് പോവാം, നമുക്ക് പോവാം. നിങ്ങൾ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ചെയ്യട്ടാ. പോണോ പോണ്ടേന്ന് പ്രശ്നമാകും. ആ എടാ നമുക്ക് ഈ വണ്ടി നല്ല ബ്രേക്ക് ഉണ്ടാ. എടാ ഈ ജെസ്കോ അത്യാവശ്യം വിഷയാണ് കേട്ടാ. ജെസ്കോ നമുക്ക് സെറ്റാണ്. അളിയ എടാ നമ്മടെ മാൻഷൻ നോക്കിയേ. ഓ ഇത് നോക്കടോ, വിഷയല്ലേ. എയറിലൊക്കെ ആയിട്ട് അളിയ അതിന് അടിയിക്കണം. നമുക്ക് എന്തായാലും മേലോട്ട് കേറി നോക്കാം. ഓക്കെ ആ ഓക്കെ ഓക്കെ. നമുക്ക് തൽക്കാലം ഇവിടെ ബോട്ട് കയറ്റടാ. ജെസ്കോ ഇവിടെ ഇടാം. എടാ ഇതീ കൂടെ എടാ കേറണത് എൻട്രൻസ്.
ആ നീ വന്നേ നീ വന്നേ ലാലാ. ഓ നല്ല മലയാണട്ടാ, നീ കുന്നു കയറി നല്ല സീനാണ് വരാൻ. ആ പെട്ടെന്ന് വാ പെട്ടെന്ന് വാ. ഗൈസ് ഇവിടെ എന്തായാലും വിശാല ലൊക്കേഷൻ ആയിട്ടുണ്ട് എന്തായാലും. ഇതല്ലടാ വഴി, എടാ അപ്പുറത്തായിരുന്നടാ വഴി. എന്റെ പൊന്ന് ഷിൻചാനെ അല്ല പിഞ്ചാനെ. ആ ബാ 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 ബാ. ആ ഇതീ കൂടെ വഴിയുണ്ട്, അപ്പുറത്തൂടെ വഴിയുണ്ട്, ഇതീ കൂടെ കയറാൻ എന്തായാലും. ആളി കാട വല്ല പാമ്പോ വല്ല ഉണ്ടാവോ? ഷിൻചാനെ അല്ല പിഞ്ചാനെ, നോക്കി വാ നോക്കി വാ. ഗൈസ് ഈ സ്ഥലം നിങ്ങൾ കണ്ടായിരുന്ന? അയ്യോ നമ്മൾ കേറി കയറി മേലോട്ട് എത്തിയത് സോളാർ പാനലൊക്കെയാണല്ലേ എന്റെ അളിയ. ഗൈസ് ഇവിടെ നോക്കിയേ, നമുക്കൊരു ഹെലികോപ്റ്ററിൽ വരായിരുന്നല്ലേ. പക്ഷെ ഹെലികോപ്റ്റർ ഒന്നും നമ്മൾ അടിച്ചു പൊളിക്കാൻ ഒരു വൈബ് കിട്ടത്തില്ല. മോണേ വിഷയം നോക്ക് എന്റെ അളിയ. നമുക്ക് എന്തായാലും ഇത് മേടിക്കാല്ലേ. ഓക്കെ നമുക്ക് എന്തായാലും ഇത് മേടിക്കാം കേട്ടാ. എടാ ഉള്ളിൽ ആരൊക്കെ ഉണ്ടടാ. എടാ നമുക്ക് വീടിന്ന് ആദ്യം മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്യട്ടെ. പലിയറായിട്ടിരി പാടുണ്ട് കേട്ടാ. അത് നോക്കി നമ്പർ ലോക്കാണിത്. ഓ നമുക്ക് കീയും കാര്യങ്ങളൊന്നും വേണ്ട കേട്ടാ. മോനെ വിഷയം എന്റെ ഹള്ളിയോ. എടാ ഇത് നോക്കടാ, ഇതിന്റെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ നോക്കി. ഇന്റീരിയർ വിഷയം കേട്ടാ. ഇത് ഓർത്തിറക്കാൻ പറ്റുമോ? ഇത് ലോക്കാണോ? അല്ലല്ല. എന്റെ ഹള്ളിയോ മെഡിസിൻ. ഓക്കെ നമ്മൾ മെഡിസിൻ എടുത്ത്. ഹള്ളിയോ എല്ലാം ഉണ്ട്, ഫുഡ് കാര്യങ്ങള് മെഡിസിൻ. ലോക്കറ് അതിന്റെ ഉള്ളിൽ എന്താണാവോ? നമ്മുടെ എല്ലാ ഇലക്ട്രോണിക് ഹാക്കിങ്ങിന്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടാ. പിന്നെ അത് മാതിരി തന്നെ പവർ സപ്ലൈ കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറെ സാധനങ്ങളുണ്ട് ഇവിടെ. പിന്നെ ഇത് നോക്ക് ഗൈസ് ഇവിടത്തെ വ്യൂ. എടാ ഇത് നമുക്ക് മൊത്തം കിട്ടും. ആ ഷിപ്പ് ഇവിടെ ഉള്ള എല്ലാതും, ഈ പ്രോപ്പർട്ടിയുടെ ഉള്ള എല്ലാ സാധനവും നമുക്ക് കിട്ടും. ഈ കാണുന്ന ഇവിടെ ഉള്ള എല്ലാം നമ്മുടേതാണ്, മനസ്സിലായോ? ഈ ആൾക്കാരെ ഒഴിച്ച് നമുക്കാണ് കേറട്ടെ. കാരണം നമ്മൾ ഈ ബിൽഡിംഗ് മേടിച്ചല്ല ഇതങ്ങട്. ഇവിടെ സ്റ്റേ ഒക്കെ ചെയ്യാൻ വേണ്ടി റിസോർട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കാൻ പോണതിന്. ഓക്കെ ഇവിടെ ഒരു കിച്ചണും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമ്മൾ വരും ദിവസങ്ങളിൽ മേലെ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കും. ഓക്കെ ഇവിടെ ആനപ്പൊ ഒരു ബെഡ്റൂം ഉള്ളത്, ഇതിപ്പോ ഫ്രാങ്ക്ലിനാണ്. ഇവിടെ ഫുള്ള് പൈസയും കാര്യങ്ങളും കേട്ടാ. നമ്മളിപ്പോ നമ്മുടെ എല്ലാ പേരുടെയും ഇങ്ങോട്ട് മാറ്റും നൈസായിട്ട്. അടിപൊളി സ്ഥലം ഇതേപോലെ ഹെൽത്ത് കിറ്റ് എടുക്കാൻ പറ്റുമോ? അയ്യോ എടുക്കാൻ പറ്റും. നമ്മുടെ കയ്യിൽ ഒരു ഹെൽത്ത് കിറ്റ് നമ്മൾ ഓൾറെഡി എടുത്തു, അതാണ് എടുക്കാൻ പറ്റാത്തത്. അവിടെ എല്ലായിടത്തും പൈസകളാട്ടാ. മോനെ വിഷയം, ഇത് നമ്മുടെ ബെഡ്റൂം, ഫ്രാങ്ക്ലിന്റെ ഹെഡ്സെറ്റ്, ലാപ്ടോപ്പ് കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ ഗൺസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങോട്ട് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഫോറസ്റ്റ് ഏരിയ ആണ്, വല്ല കരടിയാ പട്ടിയാ പൂച്ചയാ, അപ്പൊ ആന ഇങ്ങനെ വന്നുകഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടണ്ടേ? അത് കാരണം. പിന്നെ നമ്മുടെ ഡി എസ് എൽ ആർ ക്യാമറ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗെയിമിംഗ് പി സി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ മറ്റേ ഹൈ ഫീൽഡ് മാൻഷൻ, നമ്മളൊരു വാട്ടർ സൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയില്ലേ, ആ മാൻഷൻ ഇത് മാപ്പ് കണ്ട നമ്മുടെ സിറ്റിയുടെ മൊത്തം. നമ്മളിപ്പോ ഇത് ഈ കാണുന്നിടത്താണ് നമ്മളിപ്പോ ഉള്ളത്. എവിടെ എന്നറിയത്? കണ്ട ഈ ഭാഗത്തായിട്ടാണ് നമ്മളിപ്പോ ഫോറസ്റ്റിലാണ് ഉള്ളത്. അപ്പൊ നമ്മളിപ്പോ നമ്മുടെ മാപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നമ്മുടെ ബാത്റൂം ആണ്. കണ്ട ബാത്റൂം വിഷയല്ലേ, എല്ലായിടത്തും ഹെൽത്ത് കിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. വിഷയം കേട്ട, ഓ ടബും കാര്യങ്ങളൊക്കെ. എന്റെ ആ ഷിൻചാൻ എന്തെടുക്കാനാവോ എന്തോ? നമ്മളിവിടെ ഇറങ്ങിയത് നന്നായി കേട്ടോ. നമുക്ക് ആ ബോട്ടത്ത് കുറച്ച് അടിച്ചു പൊളിച്ച് കറങ്ങി കിടക്കണം. ഇതിന്റെ മേലോട്ട് ഇപ്പൊ ഞാനിപ്പൊ എങ്ങനെ കേറോടാ? ഇതിന്റെ മേലോട്ട് കേറാനായിട്ട് ഫ്രാങ്ക്ലിൻ ബൈ വന്നിട്ട് കേറാം. പിന്നെ നമുക്ക് തൽക്കാലം എന്ത് ചെയ്യാം, അറ്റോടത്ത് പോയിട്ട് നിക്കട്ടെ ഞാൻ. അല്ലേ ഇവിടെ പോയി, ഇവിടെ കാണാണ്ടാവല്ലേ പാമ്പങ്ങനെ ഉണ്ടാവോ? എന്തിനൊക്കെ എന്തോ അല്ലിയ. ഓക്കെ എടാ ഇവിടെ നമ്മുടെ ജസ്കോ, ഈ ജസ്കോ നമുക്ക് എന്തെങ്കിലും ഒറ്റയ്ക്ക് ഓടിക്കണം. പാവം പിഞ്ചാൻ, അവിടെ എവിടെയെങ്കിലും ഫ്രാങ്ക്ലിൻ ബൈ കൂടെ നടക്കുന്നുണ്ടാവൂടാ. നമ്മളെന്തായാലും അവിടെ കൊണ്ടുപോയി നമ്മൾ തെറിച്ച് ഇവിടെ നന്നായി അള്ളിയ. ഓക്കെ ഏയ് ഇതിന്റെ മേലെ കേറാൻ പറ്റുന്നില്ലല്ലോ, ഇതെന്താണത്? ഇത്ര വലിയ സാധന അള്ളിയ. പിഞ്ചാനെ പത്തി പിടിച്ച് കേറ്. പിഞ്ചാൻ എടുത്താണ് കളി. അല്ലേ പിഞ്ചാനച്ചാ എന്താന്ന് വിചാരം അള്ളിയ. ഓ പോട പോട പോട, എന്തൊരു സ്ലാണ വണ്ടി. അയ്യേ ഇത്ര പൊട്ട വണ്ടി ആയിരുന്നത്. അയ്യേ എന്തൊരു സ്ലോയാണ് ഈ വണ്ടി. നമുക്ക് ഓടിക്കാറിയാത്ത പ്രശ്നമാണ് അതിന്. എനിക്കൊന്നും ഓടിക്കാറിയല്ല. ഫ്രണ്ട്സിലോട് സ്പീഡ് ഉണ്ട് കേട്ടോ അള്ളിയ, ഫ്രണ്ട്സിലോട് സ്പീഡ് ഉണ്ട് മോനെ. നമുക്ക് എന്തായാലും എടുക്കണ്ട, ഫ്രാങ്ക്ലിൻ ബൈ വന്നെടുക്കാം. ട്രെയിനിന്റെ സൗണ്ട് ഇല്ലടാ കേട്ടത്. ട്രെയിൻ ഇവിടെ മേലെ ട്രെയിൻ പോകുന്നുണ്ട്. ദേ പോണു ദേ പോണു മോനെ. നമുക്കിപ്പോ തലക്കാൻ നമ്മുടെ ജസ്റ്റ് ഓടിക്കാം. എടാ ഇത് മറ്റേ വെള്ളത്തിനുള്ളിൽ പോവണ ഫ്രാങ്ക്ലിൻ ബൈ അങ്ങോട്ട് നോക്കി നിൽക്കാൻ നമ്മളെ കണ്ടിട്ടില്ലതേ അവിടെ ഉണ്ട്. അയ്യോ എടാ നമുക്ക് നമ്മളെ ഷിൻചാനിച്ചിരി പ്രോ ഡ്രൈവർ എന്നറിയാലോ എല്ലാ കാര്യങ്ങളും. നമ്മള് എടാ കരടി 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 കരടി. അയ്യോ കരടി പേടിച്ച് പോണി, കരടി പേടിച്ചോടാ കരടി. അള്ളി നമ്മള് ഹോൺ അടിച്ചല്ലോ വിഷയം കേട്ടാ. പാവം കരടി കേട്ടാ. പക്ഷെ എന്തായാലും വാട്ടർ ഫോള് വിഷയല്ലേ നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ. മോനെ ഫ്രാങ്ക്ലിൻ ബൈ റിച്ച് ആണ് കേട്ടാ വിഷയം. അപ്പൊ അടുത്തത് ഇതുമാതിരി നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യാട്ടാ. അപ്പോഴാണ് ഫ്രാങ്ക്ലിൻ ബൈ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം. ചേട്ടാ വല്ല മീൻ വല്ലതും കിട്ടിയാ? മീൻ പോലും കിട്ടിയില്ല. എന്റെ പൊന്നു ചേട്ടാ കണ്ണു തുറന്നാ കണ്ടോടെ, എനിക്ക് ഇവിടെ മീനും പോയിട്ട് ഒരു തേങ്ങ പോലും ഇല്ല. ഇവിടെ ഫുള്ള് മീൻ. എടാ ടെന്റ് ഫാമിലീസ് ഒക്കെ
എടാ ടൂറിസം മേഖലകളാട്ടത്, ടൂറിസത്തിനൊക്കെ പറ്റിയതേ ഒരു മുയല് പോണ മോനെ വിഷയം. എടാ ഇവിടെ ഫുള്ളിക്കാരടികളൊക്കെ ആണല്ല മോനെ വിഷയം വിഷയം. എടാ ദേ ഒരു ബോട്ട് ചെറിയ ഷിപ്പും കാര്യങ്ങളൊക്കെ. ഓ എടാ ഈ ബോട്ടിനായി ഇട്ടുണ്ട്. അയ്യോ എന്റെ മോനായിട്ട് നോക്കിയ ബോട്ടിനായിട്ടുള്ളത് വലിയ വിഷയം. ഒരു കാറടാ. ഓ ചാടി ഇറങ്ങി എന്റെ പൊന്നടാവേ. എടാ നമുക്ക് പറ്റിയ ആർ സി കാറാണത്. അളിയോ നമുക്ക് പറ്റിയ ആർ സി കാർ. വിഷയം വിഷയം എന്റെ മോനെ. സെറ്റ് 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 അത് അംബാസഡർ ആർ സി കാർ. ഗൈസ് ആർ സി കാറിനങ്ങാട്ട് കൊറച്ച് വലിയ കാറാണിത്. ഫ്രാങ്ക്ലിൻ കണ്ടത് സർപ്രൈസ് ആയി പോവും. എല്ലാവർക്കും ഈ നമ്മുടെ മാൻഷനും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളെന്തായാലും ആകാശത്തോട്ട് വേറൊരു മാൻഷൻ നമ്മൾ സെറ്റ് ആക്കി. അത് ഫുള്ള് ആകാശത്താട്ടാ. കോണിപ്പടിയൊക്കെ കയറിയിട്ട് വേണം ആകാശത്തോട്ട് കയറാനായിട്ട്. അങ്ങനെ നമ്മൾ സെറ്റ് ആക്കുന്നുണ്ട്. ഓക്കെ അപ്പൊ എന്തായാലും നല്ല നല്ല കണ്ടന്റ് കാര്യങ്ങളും സജസ്റ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ എന്തായാലും സീരീസും കാര്യങ്ങളൊക്കെ ഇറക്കണതായിരിക്കും. ഓക്കെ അപ്പൊ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും അടുത്തത്. അപ്പൊ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഗൈസ് നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് താഴെ ഒരു ബെല്ലേക്കും കണ്ട അത് എനേബിൾ ചെയ്തിട്ട് നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. എപ്പോഴും ഫൈനലിൽ ഒരു പോപ്പ് ആയി കിടക്കും, നോട്ടിഫിക്കേഷൻ വരും. ഓക്കെ അപ്പൊ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ പുതിയൊരു കിടക്കാച്ചി വീഡിയോ വരുമ്പോഴേക്കും ബൈ ഗൈസ്.